സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും എക്കും ഒരുപാട് ഒരുപാട് സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന ജീവിതത്തിൽ അവർക്ക് വിജയം നേടിക്കൊടുത്ത ഒരു സംരംഭകയാണ് ലേഡീസ് ബാൻഡ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വേൾഡ് മലയാളി ഹോം ഷെഫിന്റെ സ്ഥാപക കൂടിയായ റെസീല സുധീർ സ്വാഗതം മാഡം ന്യൂസ് ഇപ്പം നമുക്ക് ഏറെ സന്തോഷമുള്ള ഒരു നിമിഷത്തിൽ കൂടിയാണ് ഇപ്പോൾ ന്യൂസ് ഐറ്റീനിൽ ഇരിക്കുന്നത് പ്രത്യേകിച്ചും രണ്ട് ദിവസം മുൻപാണ് ഈ വേൾഡ് മലയാളി ഹോം ഷെഫിന് ഏറ്റവും പ്രധാനമായ ഒരു അവാർഡ് കിട്ടിയത് അല്ലേ അതും വേൾഡ് റെക്കോർഡ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് വെറും രണ്ട് ദിവസം മുൻപാണ് നമുക്കപ്പം അതിൽ നിന്ന് തുടക്കം എന്താണ് യഥാർത്ഥത്തിൽ ഈ വേൾഡ് മലയാളി ഷെഫ് എങ്ങനെയാണ് വേൾഡ് റെക്കോർഡിലേക്ക് അത് എത്തിയത് വേൾഡ് മലയാളി ഷെഫ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ലോകത്ത് അകമാനമുള്ള മലയാളികളെ ഒരുമിപ്പിച്ചു ഒരു കിടക്കീഴിൽ എന്താണ് കേരളം കേരളത്തിൻ്റെ പൈതൃകമായ രസക്കൂട്ടുകളും കേരളത്തിൻ്റെ ലൈഫ് സ്റ്റൈലുകളും സമന്വയിപ്പിച്ച് കേരളത്തിലെ ലേഡീസിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു സ്നേഹക്കൂട്ടായ്മയാണ് വേൾഡ് മലയാളി ഹോംഷഫ് ശരി എപ്പോഴായിരുന്നു ഇതിൻ്റെ ഒരു തുടക്കമുണ്ടായത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംരംഭത്തിലേക്ക് എത്തണം ഇത്തരമൊരു സംരംഭം ആരംഭിക്കണം ഇത് ഒരുപാട് ആളുകൾക്ക് സഹായമാകുമെന്നുള്ളൊരു ആശയം തോന്നിയത് എപ്പോഴായിരുന്നു ഏത് നിമിഷത്തിലായിരുന്നു യഥാർത്ഥത്തിൽ ഇത് പ്ലാൻ ചെയ്തുണ്ടായ ഒരു സംരംഭമൊന്നുമല്ല ഇതങ്ങനെ സംഭവിച്ചു പോയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിൻ്റെ തുടക്കം അതായത് കോവിഡിൻ്റെ തുടക്ക സമയത്ത് ഞാൻ ഇവൻറ്റ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ദുബായിലാണ് ദുബായി അബുദാബി സെറ്റിൽഡായി കുറേ ഇവൻറ്റ്സുകൾ ചെയ്തിരുന്നു അപ്പം കോവിഡ് വന്ന സമയത്ത് സ്വിച്ച് ഇട്ടതുപോലെ എല്ലാം സ്റ്റോപ്പായി ആ സമയത്ത് എല്ലാവരും വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഗ്രൂപ്പുണ്ട് അതായത് കോമ്പറ്റീഷനുള്ള ഗ്രൂപ്പുകളാണുള്ളത് ഫുഡ് ഡിഫെൻസ് ചെയ്യുന്നുണ്ടായിരുന്നു നിൻ എന്തുകൊണ്ട് നീ ഇത്രയും നാളും ഫോളോ ചെയ്യുന്ന നിൻ്റെ നിൻ്റെ ലൈഫ് സ്റ്റൈൽ ഞാൻ ഒരു നാച്ചുറൽ എന്തൂസിയാസിസ്റ്റാണ് അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ റിസൾട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്കാരൻ ആദ്യമൊക്കെ എൻ്റെ എഗിനിസ്റ്റ് ആയിരുന്നു ഞാൻ പറയുന്ന പോലെ ഒന്നും ചെയ്യില്ലായിരുന്നു പിന്നെ എനിക്ക് റിസൾട്ട് കിട്ടി അദ്ദേഹത്തിന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിനക്ക് എന്തുകൊണ്ട് നിൻ്റെ ഗ്രൂപ്പിലെ ലേഡീസിന് പറഞ്ഞു കൊടുത്തുകൂടാ അതായിരുന്നു തുടക്കം അവിടെ നിന്നാണ് നമ്മുടെ വേൾഡ് മലയാളി ഹോം ഷോഫ് എന്ന് പറയുന്ന ഈ ഒരു കൂട്ടായ്മയിൽ എൻ്റെ എന്നെ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത് അവിടെ തുടങ്ങി ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ലഭിച്ച വേൾഡ് റെക്കോർഡിലാണ് അപ്പം അവിടെ എത്തിയപ്പോൾ ആ ഒരു നിമിഷം അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡിന് നമ്മുടെ സംഘടന കൂട്ടായ്മ അർഹരായി എന്നറിഞ്ഞ ആ ഒരു നിമിഷം എങ്ങനെയാ ഓർത്തെടുക്കുന്നത് അതായത് ഇത് ഇപ്പം ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് സ്റ്റാർട്ടാവുന്നത് അഞ്ചാം വർഷത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് അഞ്ചാം വർഷത്തിന്റെ നിറവിൽ ഇത്രയും വലിയൊരു ലോക റെക്കോർഡ് നമുക്ക് എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപ്പന വലിയൊരു സന്തോഷമില്ല അത് ഇത് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് എൻ്റെ കൂട്ടാളികളെ ഒരുമിച്ച് ചേർത്ത് കൊണ്ട് ചെയ്യണം എന്നെനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അതോടുകൂടി നമ്മുടെ വേർഡ് മലയാളി ഹോംഷെഫിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ജനശ്രദ്ധ ആകർഷിക്കണം എന്നാഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ മദേഴ്സ് ഡേയിൽ കേരളത്തിലെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള പതിനാല് ജില്ലയിൽ നിന്നും ഞങ്ങൾ ഏഴ് കാറ്റഗറി ആയിട്ട് തിരിച്ച് അമ്മമാരെ തിരഞ്ഞെടുത്ത് ഈ മതേഴ്സ് ഡേയിൽ ഈ ഒരു വേൾഡ് റെക്കോർഡ് സാധ്യമാക്കിയത് ഈ വേൾഡ് റെക്കോർഡ് നമ്മൾക്ക് കയ്യിൽ നമ്മുടെ എത്തി എന്നറിഞ്ഞപ്പം ആ ഒരു സമയത്ത് എന്താ തോന്നിയത് ഫസ്റ്റ് ആദ്യമായിട്ട് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് വെല്ലുവിളികൾക്കൊക്കെ നമുക്ക് അതിലേക്ക് എത്താം എന്താ പറയുക അതിനൊക്കെ ശേഷമായിരിക്കും ഈ ഒരു കൂട്ടായ്മ ഇത്രമാത്രം വളർത്തിയിടുന്നത് എനിക്കറിയാവുന്നത് ഇരുപത്തൊന്ന് രാജ്യങ്ങളടക്കം വ്യാപിച്ച് നിൽക്കുന്ന ഒരു സംഘടനയാണ് അപ്പൊ അവിടേക്ക് എത്തുന്നതിന് മുൻപ് ഒരുപാട് വിയർപ്പൊഴുക്കിയിട്ടുണ്ടാകും അപ്പൊ അതിനൊക്കെ ഒരു ഫലം ഉണ്ടായി എന്ന് തോന്നിയ ആ നിമിഷം ആദ്യമായിട്ടൊരു വാർത്ത ജീവിലേക്ക് എത്തിയപ്പോൾ എന്താണ് മാമിന് തോന്നിയത് സത്യം പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു ടാസ്ക് ആയിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു കേരളത്തിലുള്ള എല്ലാ ജില്ലയിൽ നിന്നും ഇങ്ങനെ കാറ്റഗറി ആയിട്ട് തിരിച്ച് ഇങ്ങനെ അവാർഡ് മെമൻറ്റോ ഒക്കെ കൊടുത്ത് അവർ ആദരിക്കുമെന്ന് വിചാരിച്ചു ആ സമയത്ത് ഞങ്ങൾ ഈ വേൾഡ് റെക്കോർഡിന് വേണ്ടി അവരെടുത്ത് ഇൻഫോം ചെയ്തിരുന്നു ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഓക്കെ രജിസ്റ്റർ ചെയ്തു അത് കഴിഞ്ഞ് ഈ പ്രോഗ്രാമിനൊരു ത്രീ ഫോർ ഡേയ്സിന് മുന്നേ ആണ് അവർ ഐ തിങ്ക് ത്രീ ഡേയ്സ് മുന്നേ ആണിവർ പറയുന്നത് നിങ്ങൾക്ക് വേൾഡ് റെക്കോർഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ആൾക്കാരെ ആദരിച്ചാൽ മാത്രം പോരാ അത് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ റെക്കോർഡ് സൃഷ്ടിക്കണമെന്നും അത് കേട്ടപ്പം എനിക്ക് വല്ലാത്തൊരു ടാസ്ക്കായിരുന്നു അത് കാര്യം ഞങ്ങൾ ഉദ്ദേശിച്ചത് സാധാരണ ഒരു മെമൻറ്റോ കൊടുത്ത് ആദരിക്കലല്ല അവർക്ക് സ്ലാഷും ക്രൗണും മെമൻഡോയും കൊടുത്ത് ആദരിക്കലായിരുന്നു അതിന് ഒരാളിന് ഒരു മിനിറ്റ് കൊടുത്താൽ പോലും ഹൺഡ്രഡ് ഡെബോ ആൾക്കാർക്ക് ഒരിക്കലും സമയം തികയില്ല കാരണം അറുപത് ആൾക്കാരെ ഞാൻ കവർ ചെയ്യാൻ പറ്റൂ പിന്നെ ഇതെങ്ങനെ സാധ്യമാകും ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു വെച്ചു പക്ഷേ അവസാനം ആ മൊമെൻറ്റിൽ അതായത് മൂന്നാല് ദിവസങ്ങൾ ഈ ഇത് അറിഞ്ഞ പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഉറങ്ങിയിട്ടേ എന്ന് പറയാം കാര്യം ഇങ്ങനെ തലവുക്കം ആലോചിച്ച് എന്ത് ചെയ്യും എങ്ങനെയാണെന്ന് ഞങ്ങൾ അതുവരെ കാൽക്കുലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു കാര്യങ്ങളും ഇതിന് പ്രാക്ടിക്കൽ ആവില്ല എന്ന് തോന്നി തലേദിവസം രാത്രിയിൽ ഒന്നര മണി ഞാൻ ആ വെനുവിൽ ഡെക്കറേഷൻ സ്റ്റേജ് ഡെക്കറേഷൻ ഒന്നും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ പോയി രണ്ട് മണിക്ക് ഇട്ട് വീണ്ടും വെനുവിലേക്ക് വന്നു കാരണം വീട്ടിൽ നിന്ന് ഉറങ്ങാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ട്രിവാൻഡ്രത്തുകാരല്ല വരുന്നവർ കാര്യം കോട്ടയം വയനാട് പത്തനംതിട്ട കണ്ണൂർ കാസർഗോഡ് മലപ്പുറം എന്നൊക്കെ ട്രെയിനിൽ വരുന്നവരാണ് അവരുടെ ട്രെയിൻ മിസ്സായാൽ അല്ലെങ്കിൽ വണ്ടി എന്ത് സംഭവിക്കും എത്തിച്ചേർന്നില്ലെങ്കിൽ എന്ത് പറ്റും നമുക്ക് സമയവുമില്ല കറക്റ്റ് ഒമ്പത് മണിക്കവർ സ്റ്റാർട്ട് ചെയ്യും പത്ത് മണിയാകുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യും ഈ ഒരു മണിക്കൂറിനുള്ളിൽ വേണം നമ്മൾ ഇത് അച്ചീവ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു സിക്സ് തേർട്ടി ആയപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവരെ നമ്മൾ ചെയ്ത പ്ലാനിങ് എല്ലാം മാറ്റിക്കോളൂ ഇനി ഞാൻ പറയുന്ന പ്ലാൻ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കാര്യം ആദ്യം നമ്മൾ പറഞ്ഞ പ്ലാൻ എല്ലാം ഡിസ്ട്രിക്ട് ബേസിൽ വിളിക്കാനായിരുന്നു ഞാൻ പറഞ്ഞു അത് വേണ്ട ആരാണോ ആദ്യം അവിടെ എത്തിച്ചേരുന്നത് അവരുടെ പേര് അവരുടെ ജില്ല അവരുടെ കാറ്റഗറി അതും മാത്രം വെച്ച് നമ്പറിട്ട് വി വിളിച്ചോളാൻ പറഞ്ഞു പിന്നെ എൽ ഇ ഡി വാളിൽ അവരുടെ പ്രൊഫൈൽ കാണിക്കുമായിരുന്നു അതൊന്നും മൈൻഡാക്കണ്ട ആ പ്രൊഫൈൽ ഒന്നും നോക്കരുത് ഇവരെ ഈ ലിസ്റ്റ് പ്രകാരം വിളിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അത് ദൈവദം ആ സമയത്ത് എനിക്ക് തോന്നിപ്പിച്ചൊരു ഐഡിയ ആണ് സർവേശ്വര നന്ദി അങ്ങനെ ആ ചടങ്ങിൽ ഒരു മണിക്കൂർ കൊണ്ട് നൂറിൽ പരം അല്ലേ നൂറിൽ ഒമ്പത് അതെ അത്രമാത്രം നൂറിൽ പരം അമ്മമാരെ ആദരിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ചോ എങ്ങനെയായിരുന്നു ഈ ഒരു ചടങ്ങിനുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അതെ പ്രത്യേകിച്ചും ഇത്രമാത്രം റിസ്ക് ഉണ്ട് അത് കൃത്യമായ ആ സമയത്തിനുള്ളിൽ തീർക്കാനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു ചടങ്ങിനുള്ള മുന്നൊരുക്കങ്ങൾ ഒരുപാടായിരുന്നു മാസങ്ങളോളം ഒരുക്കം ചെയ്തെങ്കിൽ ഞാൻ പറഞ്ഞില്ല ആ മൊമെന്റിൽ അപ്പോഴെടുത്ത തീരുമാനമായിരുന്നു ഇത് അച്ചീവ് ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചത് പിന്നെ എൻ്റെ വേൾഡ് മലയാളി ഹോം ഷെഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഈ പതിനാല് ജില്ലയിൽ നിന്നും ആൾക്കാരെ അവരുടെ പ്രൊഫൈൽ തിരിച്ചറിഞ്ഞ് കറക്റ്റ് ആരാണോ അർഹതപ്പെട്ടത് അവരെ മാത്രം കൊണ്ടുവന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലുള്ള എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അവരുടെ ആ ഒരു എനർജി തന്നെയാണ് എനിക്ക് സത്യം ഇത് എനിക്ക് പറ്റും എന്നെല്ലാം തോന്നിപ്പിച്ചത് എന്നോട് ചോദിച്ചിരുന്നു എന്തായിരുന്നു ആ സമയത്ത് ഉണ്ടായൊരു എന്ന് വെച്ചാൽ വേറൊരു കണ്ണി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ പൊട്ടി കരയുകയായിരുന്നു ഇപ്പോഴും പറയുമ്പോൾ സങ്കടം വരുന്നുണ്ട് കാരണം അത്രത്തോളം സ്ട്രഗിൾ ചെയ് ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ എത്തിപ്പെടാനായിട്ട് കാരണം അത്രത്തോളം ടെൻഷനായിട്ട് ഒരു കുറേ പ്രോഗ്രാംസ് ഞാൻ നൂറ്റമ്പതോളം ഫുഡ് ജഡ്ജ്മെന്റ് ചെയ്തിട്ടുണ്ട് ഇവൻറ്റ്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കാലയളവിൽ പക്ഷേ അപ്പോഴൊന്നും ഇത്രയും വലിയൊരു സ്ട്രെസ് ഉണ്ടായിട്ടില്ല ഇത്രയും വലിയൊരു ടെൻഷൻ ഉണ്ടായിട്ടില്ല പിന്നെ എല്ലാം എൻ്റെ മെമ്പേഴ്സിൻ്റെയും ദൈവത്തിൻ്റെയും അനുഗ്രഹം എന്നേ പറയാൻ പറ്റും തീർച്ചയായും സപ്പോർട്ട് ഈ ലോക മലയാളികളുടെ ഐക്യത്തിന്റെ ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രസ്ഥാനം തന്നെയാണ് ഈ വേൾഡ് മലയാളി ഹോം ഷെഫ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും എന്താണ് ഇതിന്റെ ഒരു സന്ദേശം അല്ലെങ്കിൽ എന്ത് സന്ദേശമാണ് പ്രധാനമായും പ്രേക്ഷകരിലേക്ക് അറിയിക്കാൻ ശ്രമിക്കുന്നത് ഈ ഒരു സന്ദേശം എന്താണ് ഈ ഒരു വേൾഡ് മലയാളി ഹോം ഷെഫിൽ ഒരുപാട് കൂട്ടായ്മകളുണ്ട് നമുക്കിവിടെ പക്ഷെ നമ്മുടെ കൂട്ടായ്മയുടെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ നീ നിന്നോടൊപ്പം നിന്റെ സഹോദരിയുടെ യേശസ്സും ഉയർത്തിപ്പിടിക്കുക എന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത് സ്ത്രീകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്താൽ തന്നെ അവർക്ക് വിജയം കൈവരിക്കാൻ എളുപ്പമാണ് സ്ത്രീകൾ പൊതുവേ നമ്മൾ പറയും കുറച്ച് കുശുമ്പും പുന്നായ്മയും ഒക്കെ ഉള്ളവരാണെന്നല്ലേ പറയുക പക്ഷെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ അത് ബാധിക്കുന്നതേയില്ല ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മകുടോ ഉദാഹരണമാണ് ഞങ്ങൾക്ക് മെയ് ട്വൽത്തിന് കിട്ടിയ ആ വേൾഡ് റെക്കോർഡ് അത് ഞാൻ എൻ്റെ മെമ്പേഴ്സ് സമർപ്പിക്കുന്നു തീർച്ചയായും ഇപ്പം ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു വനിത എന്ന നിലയിൽ ഇത്തരത്തിൽ വേൾഡ് മലയാളി ഷെഫിനെ വേൾഡ് റെക്കോർഡിന്റെ നിറുകയിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് പിൻപിൽ ഒരുപാട് ഉണ്ടാകും അതിന്റെ തുടക്കത്തിൽ അതിന്റെ ഏറ്റവും തുടക്കത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാകും അതൊക്കെ ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ എന്തായിരുന്നു എങ്ങനെയാണ് തുടങ്ങിയത് അതിന്റെ കഥകളൊക്കെ ഒന്ന് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ആകാശത്തിന്റെ കീഴേ ഭൂമിക്ക് മുകളിൽ നമുക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല കാര്യം ഒരു പ്രശ്നത്തിനും പരിഹാരമില്ലാതില്ല പിന്നെ നമ്മളെ തളർത്താനായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് നമുക്കുള്ള എനർജി ആയിട്ട് എടുക്കണം അതാണ് നമ്മുടെ ആർജവം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനും ലോകത്തിൻ്റെ മുന്നിൽ നമുക്ക് എന്തും ചെയ്യാൻ ചെയ്ത് കാണിക്കാൻ കഴിയും നമുക്ക് നല്ല നല്ല ചിന്തയും നല്ല പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും പറ്റും പ്രവൃത്തി മാത്രം പോരാ നല്ല പ്രാർത്ഥനയും വേണമെന്നാണ് ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഞാൻ അത് അതുമാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പിന്നെ നം നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും തളർത്താൻ ഒരുപാട് ആൾക്കാരുണ്ടാവും അതെല്ലാം നമുക്കുള്ള എനർജിയാണ് നമുക്കുള്ള പവറാണ് വീണ്ടും വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യാനായി എല്ലാ സ്ത്രീകൾക്കും ഉള്ളൊരു ഉപദേശമാണിത് തീർച്ചയായും സ്വയം ഒരു സംരംഭക എന്നതിൽ അപ്പുറത്തേക്ക് ഒരുപാട് സ്ത്രീകൾക്ക് തൊഴിൽ തൊഴിലിന്റെ വഴി കാണിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ അവരെ തൊഴിലിലേക്ക് സ്വന്തമായി ജീവിക്കാൻ പഠിപ്പിച്ച ഒരാൾ കൂടിയാണ് അദ്ദേഹം അപ്പൊ എങ്ങനെയാണിങ്ങനെ ഞാൻ എന്നതിലപ്പുറം മറ്റ് സ്ത്രീകളെയും കൂടെ ചേർത്ത് നിർത്തുക എന്നൊരു ആശയത്തിലേക്ക് എത്തി അല്ലെങ്കിൽ അതിനുള്ളൊരു മനസ്സ് തോന്നിയത് എപ്പോഴാണ് അല്ല എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ നാം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് സക്തസ് ആകുമ്പോൾ സന്തോഷമുണ്ട് പക്ഷേ അതിനേക്കാൾ എത്രയോ മടങ്ങാണ് നമുക്ക് വേറൊരാളിനെ സപ്പോർട്ട് ചെയ്ത് അവർ സക്സസ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ ആ സന്തോഷം ശരിക്കും അനുഭവിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ ഇപ്പം നിലവിൽ എത്രമാത്രം ആക്ടീവ് ഫോളോവേഴ്സ് ഉണ്ട് ഈ ഒരു സംഘടനയിൽ കൂട്ടായ്മയിൽ ഫോർട്ടി പ്ലസ് ഉണ്ട് അത് ശരി അത്രമാത്രമുണ്ട് ഉണ്ട് അതെ ഇല്ല അത് ഈ ഇരുപത്തിയൊന്ന് രാജ്യങ്ങൾ ഈ ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ആ ഇരുപത്തിയൊന്ന് രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കില്ല വ്യാപിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് നമ്മുടെ രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിയത് അത് കേരളത്തിലെ മലയാളികൾ ലോകത്ത് അകമാനം ഉണ്ടല്ലോ മലയാളികൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാം നമ്മുടെ വേൾഡ് മലയാളി കോംശവും ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നു അതുമാത്രമല്ല കേരളത്തിലെ ലേഡീസിന് അവർക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന കാലിബർ വെവ്വേറെയാണ് അത് എന്ത് തന്നെ ആയിരുന്നാലും അവർക്ക് അത് ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേർഡ് മലയാളി ഹൗഷഫിൻ്റെ സപ്പോർട്ട് അതിന് ഉണ്ടാവും തീർച്ചയായും ഇപ്പം ഇപ്പം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടാവും ഇപ്പൊ ഞാൻ തന്നെ തുടക്കത്തിൽ പറഞ്ഞു സ്വന്തം കാര്യം മാത്രമല്ല ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ കൈപിടിച്ചു വരുത്തുന്ന ഒരാളാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് വ്യക്തമാവാൻ വേണ്ടി ചോദിക്കുകയാണ് സ്വന്തം കാര്യം മാത്രം നോക്കാതെ സഹോദരിമാരായ ഒരുപാട് സ്ത്രീകളെ ഇങ്ങനെ വിജയത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു ഏതെങ്കിലും ഒരു അനുഭവമുണ്ടോ ഒന്ന് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്നതിനെ കുറിച്ചാണോ ഒരാളുടെ ഒരു വിജയത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു വിജയം നേരിട്ടറിഞ്ഞ സമയത്തുണ്ടായ സന്തോഷത്തിനെ കുറിച്ചോ എന്തായാലും കുഴപ്പമില്ല അതായത് ആക്ച്വലി ഞാൻ റെസീസ് വെൽനസ് ഓർഗാനിക്സ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഫുഡ് പ്രൊഡക്ഷൻ യൂണിറ്റ് എനിക്കുണ്ട് അതുണ്ടാവാൻ കാരണം തന്നെ ത്രീ ഇയേഴ്സ് ബാക്ക് എൻ്റെ ഫാദർ കോവിഡ് വന്ന് മരണപ്പെട്ടു അങ്ങനെ ഞാൻ അബുദാബി സെറ്റിൽഡ് ആണ് അപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മ അമ്മയ്ക്ക് അത് ഭയങ്കര ഒരു കാരണം ഡിപ്രഷനായിപ്പോയി പെട്ടെന്നുള്ള ഫാദറിൻ്റെ മരണം അപ്പോൾ നാട്ടിൽ വന്ന് കുറച്ച് നാൾ നിൽക്കുമായിരുന്നു ഞാൻ ആ സമയത്താണ് എന്നോട് നാട്ടിലുള്ള ആ സറൗണ്ടിങ്സിലുള്ള കുറച്ച് നമ്മുടെ അവിടെയും ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്നവരുണ്ടായിരുന്നു അവർ ചോദിച്ചത് മാം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ എന്തെങ്കിലും ചെയ്തു കൂടിയേ എന്ന് ചോദിക്കുകയും അങ്ങനെയാണ് റെസീസ് ഓർഗാനിക്സ് വരുന്നത് അപ്പം അവിടെയുള്ള കുറേ ആൾക്കാർക്ക് അതൊരു ജീവിതമാർഗമായി അപ്പോൾ അതിൽ ഞാൻ ഹാപ്പിയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും വരുന്നുകൊണ്ട് ആൾക്കാർ റെസീസിൻ്റെ ഓർഗാനിക്സ് ഫുഡ് പ്രൊഡക്ഷന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് സ്വന്തമായിട്ട് എണ് ചെയ്യാൻ കഴിയുന്നുണ്ട് പിന്നെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ മരിച്ച വൺ ഇയർ ആകുമ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഫാദറിന് വേണ്ടി ചെയ്യണം മറ്റുള്ളവർക്ക് സഹായമുള്ള കാര്യം കൂടി ആയിരിക്കണം അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്ഥലം ആറ്റിങ്കലാണ് ആറ്റിങ്കൽ ഞാൻ സ്നേഹ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സ്നേഹ സ്നേഹ ഫൗണ്ടേഷൻ ഉണ്ട് അതിലൂടെ സ്നേഹ ഊണമെന്ന് പറഞ്ഞ് ആരും വിശന്നിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒരു ക്യാബിൻ അവിടെ വെച്ചുകൊണ്ട് അവിടെ ഞാൻ ആൾക്കാർക്ക് ഉച്ചഭക്ഷണം വെക്കാൻ തുടങ്ങി മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ അത് ഒരു ഒരു ദിവസം പോലും മുടങ്ങില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമൂലം കുറച്ചുപേരെ വിശപ്പ് അകറ്റാനും പറ്റി ഒരു കുടുംബത്തിൻ്റെ വിശപ്പ് അകറ്റാനും പറ്റി കാര്യം ആ കുടുംബത്തിന് ഞാൻ പൈസ കൊടുക്കുന്നു അവർ ഫുഡ് ഉണ്ടാക്കുന്നു അഞ്ചംഗമുള്ള ആ കുടുംബവും അതോടുകൂടി ജീവിച്ചു പോകുന്നുണ്ട് പിന്നെ എന്ന് തന്നെ പറയാം ഉച്ചഭക്ഷണം ഫ്രീ ആയിട്ട് എന്നും അവിടെ ഉണ്ടാവും ഇത്തരത്തിലുള്ള നല്ല കുറേ കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി പുറപ്പെടുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവും അത്തരത്തിലേറെ വേദനിപ്പിച്ചെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു നല്ല കാര്യമാണ് പക്ഷെ അതിനൊരു തടസ്സമായില്ലോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയ ഒരു വിഷമഘട്ടം ഉണ്ടായിരുന്നു ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ആ ഒത്തിരി ഒത്തിരി പേര് നമ്മ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ ഒരു പൊതുജനം വിചാരിക്കുന്നത് അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വേറെ ആരെങ്കിലും ചെയ്യുമ്പോൾ ഉള്ള ഒരു എന്തെങ്കിലും പറഞ്ഞ് അവരെ തളർത്തുക എന്നുള്ളത് നമ്മുടെ പൊതുജനങ്ങളുടെ ഒരു മെൻ്റാലിറ്റിയാണ് നമുക്കറിയാമല്ലോ പക്ഷെ നമ്മൾ അതൊന്നും കാര്യമാക്കരുത് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എന്താണോ നമ്മൾ ചെയ്യുക മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കാര്യമാക്കുകയും ചെയ്യരുത് ഒരിക്കലും ഞാൻ ഇതുവരെ പൊതുജനം എന്ത് പറയുന്ന നോക്കിയിട്ടില്ല എനിക്ക് നല്ലതെന്ന് തോന്നുന്നുണ്ടോ അത് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യമാണോ ഞാനത് ചെയ്തിരിക്കും അത് നമുക്ക് എനിക്ക് എന്നെ സംബന്ധിച്ച് അതെനിക്ക് കൂടുതൽ ഊർജ്ജം ആവാറേ ഉള്ളൂ അതെനിക്കിത് മധുരമായൊരു പ്രതികാരം പോലെ ഞാൻ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ വെറൈറ്റി ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് ആരെങ്കിലും നമ്മളെക്കുറിച്ച് അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് ഇതുവരെയും മൂന്ന് വർഷമായിട്ട് ഞാൻ ഞാനിത് ചെയ്യുന്നതിൻ്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചാണ് എനിക്ക് ഒരു സ്പോൺസേഴ്സും ഇല്ല അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് അവർക്ക് ആരോ കാശ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഒരിക്കലല്ല അതൊന്നും ഞാൻ മൈൻഡാക്കാറില്ല പക്ഷേ എനിക്ക് ഇത്രയും കാശ് ഇത്രയും പേർക്ക് ഫുഡ് കൊടുക്കാനുള്ള കാശ് ചിലപ്പോഴൊക്കെ ഇന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല പക്ഷേ ആലോചിക്കും അയ്യോ ഈ മാസം എങ്ങനെയായിരിക്കും കൊടുക്കുക പക്ഷെ കൃത്യമായിട്ട് ആ സമയം ആകുമ്പോൾ ദൈവം തമുരാൻ എനിക്ക് കാശ് കിട്ടിയിരിക്കും എങ്ങനെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല കാര്യം എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റിട്ടോ അല്ലെങ്കിൽ തരാനുള്ള പൈസ തിരിച്ചു തന്നോ എങ്ങനെയെങ്കിലും പക്ഷെ ഇതുവരെ ഒരു സ്പോൺസേഴ്സ് നമുക്കില്ല ഞാൻ സ്വന്തം എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ കാശ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് സ്നേഹവും വേണ്ടിയിട്ട് ശരി പലരും വിചാരിക്കുന്നത് ഞങ്ങൾക്ക് ആരോ ബിഗ് സ്പോൺസേഴ്സ് ഉണ്ടെന്നൊക്കെയാണ് ഒരിക്കലും അങ്ങനെയല്ല വേട് മലയാളി ഹോംഷെഫിന് അങ്ങനെ വലിയ ഫണ്ടൊന്നും വന്നു തുടങ്ങിയിട്ടില്ല കാര്യം അവര് അവിടുത്തെ മെമ്പേഴ്സ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവർക്ക് തന്നെയാണ് അതിന്റെ പ്രോഫിറ്റ് വേട് മലയാളി ഹോംഷെഫിന്റെ ഫണ്ടിലോട്ട് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല അത്രയ്ക്ക് വലിയ ആക്റ്റീവായിട്ട് ചെയ്തിട്ടില്ല ഇനി ഇപ്പോൾ ഞങ്ങൾ ചെയ്യാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട് ഓഫ്ലൈനായിട്ട് നമ്മളുടെ പ്രോഡക്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വെക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ആ ഇതുവരെ ഓൺലൈനിലാണ് പൊക്കോണ്ടിരുന്നത് ഇപ്പം ഇത്തരത്തിലൊരു വലിയ സംരംഭത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരുപാട് ആളുകളുടെ ഒരു പക്ഷേ ഇതിൻ്റെ തുടക്കത്തിലേക്ക് ഒരുപാട് ആളുകളുടെ താങ്ങും ഒക്കെ ആവശ്യമായ ഘട്ടങ്ങൾ ഉണ്ടായിരിക്കാം അത്തരത്തിൽ ആരുടെങ്കിലും ഒരു പിന്തുണ എടുത്തു പറയാൻ സാധിക്കുന്ന ആളുകളുടെ പിന്തുണ ഉള്ളതായിട്ട് ഓർക്കുന്നുണ്ടോ ഇപ്പോൾ ഉണ്ട് അത് മെയിനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലി തന്നെയാണ് അതുപോലെ തന്നെ ഈ എനിക്ക് എന്നെ മെൻ്റലി എന്നെ സപ്പോർട്ട് ചെയ്ത പലരും ഉണ്ട് മുന്നോട്ട് പോകണം തളരരുത് എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട് പേരെടുത്ത് ഞാൻ അങ്ങനെ പറയാൻ ഷബീർ എന്ന് പറയുന്ന ഒരു ആള് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുടെ അതെ ഒരുപാട് ആളുകളുടെ പിന്തുണ ഉണ്ടാകും അതുകൊണ്ട് ഒരു വേൾഡ് റെക്കോർഡിന്റെ നിറുകയിലടക്കം ഈ വേൾഡ് മലയാളി ഷെഫ് എത്തിയത് ഓക്കേ ഇപ്പം ഏറ്റവും ശ്രദ്ധേയം പറയുന്നത് ഈ വേൾഡ് മലയാളി ഷെഫ് അതൊരു ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകമുണ്ട് അങ്ങനെ ഒരു പേര് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു ഒത്തിരി പേര് പറഞ്ഞത് വലിയ നീണ്ട പേരാണ് എന്തുകൊണ്ടാണ് വേൾഡ് മലയാളി എന്ന് ഇടാൻ കാര്യം ഫുഡ് ഉണ്ടാക്കുന്ന ഷെഫ്മാരാണോ എല്ലാവരും അങ്ങനെയല്ല ഒരു ഷെഫ് എന്ന് പറയുന്നത് ഒരു വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ് ഷെഫ് എന്ന് പറയുന്നത് ഫുഡ് മാത്രമല്ല വീട്ടിലെ ധനകാര്യങ്ങളും വീട്ടിലുള്ള ആൾക്കാരുടെ സന്തോഷവും സമാധാനവും എല്ലാം നോക്കുന്ന ആളാണ് ഷെഫ് എന്ന് പറയുന്നത് അത് പലർക്കും അറിയില്ല അതാണ് അതാണ് നമ്മുടെ ഹോം ഷെഫ് ഷെഫ് എന്ന് പറയുമ്പോൾ വേറെ ഹോം ഷെഫ് എന്ന് പറയുമ്പോൾ അതാണ് തീർച്ചയായും ഇപ്പോൾ ഈ ഒരു നിമിഷം ഇവിടെ ന്യൂസ് ഐറ്റിന് വന്നിരിക്കുന്ന സമയത്ത് പോലും എത്രമാത്രം വിജയം വേൾഡ് മലയാളി ഹോം ഷെഫ് കൈവരിച്ചു തന്നെ ഒരു സ്ഥാപക എന്ന നിലയിൽ മാമിപ്പോ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിച്ചെടുത്ത ആഗ്രഹിച്ച നിലവിശ്വാസമുണ്ടോ ഇപ്പോൾ തീർച്ചയായിട്ടും വേൾഡ് മലയാളി ഹോംഷെഫിന്റെ ഈ വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ അപ്പുറമാണ് ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് സാധ്യമാവുമെന്ന് ആ ദിവസം പോലും എനിക്ക് ഉറപ്പില്ല എനിക്ക് ഇത് കിട്ടുമെന്നുള്ള കാര്യം കാര്യം അത്രയും വലിയൊരു ടാസ്ക് ആയിരുന്നു ആയിരുന്നത് ഒരു മണിക്കൂറിനുള്ളത് ചെയ്യുക എന്ന് പറയുമ്പം സത്യം അത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് മാത്രമേ പിന്നെ നമ്മുടെ കൂട്ടാളികളുടെ എന്നോടുള്ള ആ ഒരു എന്നെ ഒരു ചേർത്ത് പിടിക്കൽ അവിടെ എല്ലേയും സപ്പോർട്ട് ഉണ്ടായിരുന്നു അവർ കുറച്ച് പേർ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നടക്കില്ല അവർ കൃത്യമായിട്ട് അവർക്ക് ഇത് ചെയ്യണം ഇത് നമ്മുടെ വേൾഡ് മലയാളി ഹോംഷഫിന് കിട്ടണം എന്നുള്ളത് അവരുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു ശരി ഇപ്പം ഇനിയും ഉണ്ടാകും ഒരുപാട് ആളുകൾ സംരംഭകരാകാൻ കൊതിക്കുന്ന ഒരുപാട് വനിതകൾ അല്ലെങ്കിൽ ഏത് വഴി പോയി കഴിഞ്ഞാൽ താങ്കൾക്കൊരു ഉണ്ടാകും എന്ന് നോക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഉണ്ടാകും നമ്മുടെ സമൂഹത്തിൽ പക്ഷേ ഇത് ന്യൂസ് ഏറ്റീൻ ഇപ്പോൾ ലേഡീസ്മാന്റെ കാണുന്ന സ്ത്രീകൾ പോലും ചിന്തിക്കുന്നുണ്ടാകും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇത്രയും വലിയ ഒരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിച്ച ഒരാളെന്ന നിലയിൽ എന്താണ് ബാബൻ അവരോട് പറയാനുള്ളത് അത് നിങ്ങൾ വേറൊരു മലയാളി ഹോംഷിൽ മെമ്പേഴ്സ് ആവുക ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സപ്പോർട്ട് പലതുമായിരിക്കാം ചിലപ്പോൾ ഒരു മെൻ്റൽ സപ്പോർട്ട് മാത്രം മതിയായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം സാമ്പത്തികമായിട്ടുള്ള സപ്പോർട്ട് എങ്ങനെ കിട്ടുമെന്നുള്ളതായിരിക്കാം എന്ത് തന്നെ ആയിരുന്നാലും അതിന് സൊല്യൂഷൻ ഞങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾ വേൾഡ് മലയാളി ഹോം ഷോഫിൻ്റെ മെമ്പേഴ്സ് ആകുക കേരളത്തിലുള്ള പതിനാല് ജില്ലകളിൽ ഞങ്ങളിപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ഏൺ ചെയ്യാനുള്ള കാര്യങ്ങൾ വേൾഡ് മലയാളി ഹോം ഷോഫിൻ്റെ ബെഹേന്യർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ വൺ ബൈ വൺ ആയിട്ട് നടന്നുകൊണ്ട് നടക്കും ഇൻഷാല്ല ദൈവം ആഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എൻ്റെ വേറൊരു ആഗ്രഹം എന്ന് പറയുന്നത് വേൾഡ് മലയാളി ഹോം ഷെഫിൻ്റെ ഹോം ഷോപ്പുകൾ ഓരോ സ്ഥലത്തും വേണമെന്നുള്ളതാണ് അതായത് നമ്മൾക്കിപ്പം ഇവിടെ കിട്ടുന്നതെല്ലാം മായം കലർന്ന ആഹാര സാധനങ്ങളാണ് ഇപ്പോൾ സ്പൈസസ് ആയിരുന്നാലും ഓയിലായിരുന്നാലും എല്ലാം ഇതൊന്നുമില്ലാതെ ഹോം ഷെഫുകൾ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വിൽക്കാനായിട്ടൊരു ഹോം ഷെഫ് ഷോപ്പ് അതാണ് എൻ്റെ ഒരു സ്വപ്നം അത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലാകമാനം പിന്നെ നമ്മുടെ ലോകത്തിൽ ലോകത്തിലാകമാനം ഉണ്ടാണോ എന്ന് ആഗ്രഹിക്കുന്നു ഈ വേൾഡ് മലയാളി ഹോം ഷെഫിൻ്റെ ഭാഗമാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ പക്ഷേ ഇത് കേൾക്കുന്നുണ്ടാകും അപ്പോൾ അവര് ഇതിന്റെ ഭാഗമാവാൻ എന്താണ് ചെയ്യേണ്ടത് ഇതിന്റെ ഭാഗമാവാൻ ഞങ്ങളുടെ വേൾഡ് മലയാളി ഷെഫിന്റെ ഫേസ്ബുക്കിന്റെ ലിങ്ക് ഉണ്ട് വാട്സാപ്പ് ലിങ്ക് ഉണ്ട് അതിലൂടെ ജോയിൻ ചെയ്തുകൊണ്ടാൽ മതി പക്ഷേ ജോയിൻ ചെയ്യുന്നതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് അത് ലേഡി ആയിരിക്കണമെന്ന് നിർബന്ധമാണ് അവരുടെ വോയിസും അവരുടെ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ഡീറ്റെയിൽസും അവരുടെ പിന്നെ പ്രൊഫൈലൊക്കെ നമുക്ക് വേണം അതിൽ അത് കറക്റ്റായിട്ട് ജരൂരിയായിട്ട് തന്നു കഴിഞ്ഞാൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ശരി അപ്പം സംരംഭകരാകാൻ മനസ്സുകൊണ്ട് പ്രതിക്കെടുക്കുന്ന ഏത് സ്ത്രീകളെയും വേൾഡ് മലയാളി ഹോംഷെഫ് സ്വാഗതം ചെയ്യും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും അപ്പം ഇനി ഇത് മാത്രമല്ലാതെ ഒരുപാട് സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട് അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പം മുന്നോട്ട് പോകുന്നത് സംരംഭങ്ങൾ എന്ന് പറയുമ്പോൾ ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട് പിന്നെ ഫുഡിന്റെ റെസീസ് വെൽഡ് ഫുഡ് പ്രൊഡക്ഷന്റെ അതുണ്ട് പിന്നെ എക്സ്പോർട്ടിംഗ് ഉണ്ട് പിന്നെ ചാരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹ ഓണ് സ്നേഹ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വിധവകളെ അകാലത്തിൽ ഭർത്താവ് മരിച്ചു പോയി കുട്ടികളെയും മാറത്തിടക്കിപ്പിടിച്ചി എന്ത് ചെയ്യും ആരും സപ്പോർട്ട് ചെയ്യാനില്ല എന്ന് നിൽക്കുന്ന സ്ത്രീകളെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് സ്നേഹ ഫൗണ്ടേഷൻ ഈ രണ്ട് ചാരിറ്റിയും ഞാൻ ചെയ്യുന്നതാണ് സ്നേഹ സ്നേഹ ഓണും സ്നേഹ ഫൗണ്ടേഷനും ശരി പിന്നെ റെസ്റ്റോറൻറ്റ് കാറ്ററിംഗ് ആ മേഖലകളിലും കൈവച്ചിട്ടുണ്ട് അതും നടന്നു പോകുന്നുണ്ട് ഒരുവിധ മേഖലകളിലൊക്കെ കൈവച്ചിട്ടുണ്ട് യെസ് ഓക്കെ ഇപ്പം ഏതൊക്കെ മേഖലകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ കഴിവുകളിൽ കഴിവ് തെളിയിച്ച ആളുകൾക്ക് മനിതകൾക്കാണ് ഈ ഒരു വേൾഡ് മലയാളി ഷെഫിന്റെ ഭാഗമാകാൻ കഴിയും അങ്ങനെ എന്തെങ്കിലും ഒരു കാറ്റഗറി ഉണ്ടോ ഇപ്പം ഭക്ഷണം ചിത്രം അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലോ ഏതെങ്കിലും ഒന്നിൽ അല്ലെങ്കിൽ ഇന്നതിൽ കഴിവ് തെളിയിക്കണം അല്ലെങ്കിൽ ഇന്നതിൽ ഇന്നതിൽ മാത്രമേ സാധിക്കൂ അങ്ങനെയുണ്ടോ ഇല്ല അങ്ങനെയില്ല ഒരു സ്ത്രീയുടെ കഴിവ് എന്താണോ അത് ഫുഡ് ഉണ്ടാക്കുന്നതായിരുന്നാലും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിരുന്നാലും എന്ത് ടൈലറിങ് ആയിരുന്നാലും ഡിസൈനിങ് ആയിരുന്നാലും അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും അതിർ സേവനമായിരുന്നാലും എന്തായിരുന്നാലും അവർക്ക് എന്തെങ്കിലും ഒരു കഴിവ് അവർക്കുണ്ടാവാതിരിക്കത്തില്ലോ അതുകൊണ്ട് എല്ലാ സ്ത്രീകൾക്കും വേൾഡ് മലയാളി ഹോംഷഫിലേക്ക് സ്വാഗതമാണ് എങ്ങനെയാണ് ഒരു സംരംഭകയെ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സംരംഭകയെ വളർത്തിയെടുക്കുന്നത് സംരംഭം ആദ്യം വളർത്തിയെടുക്കുന്നത് അവരോട് അതെൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞപ്പോ സാധാരണക്കാരെ ഒരു സ്ത്രീ ആയിരിക്കും മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും പക്ഷെ അതൊന്നും അവർക്ക് നടക്കുന്നുണ്ടാവില്ല ഒരു പക്ഷെ സമൂഹത്തിൻ്റെതായിരിക്കണം വീട്ടിലെ സാഹചര്യമായിരിക്കാം പക്ഷെ ഒരു സ്ത്രീ ഒരു വനിത മാമിന്റെ അടുത്ത് വന്നിട്ട് പറയാണ് എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട് അപ്പൊ അവരെങ്ങനെയാണ് സമൂഹത്തിന് മുൻപിലേക്ക് അല്ലെങ്കിൽ ഒരു അവരുടെ സംരംഭത്തിൽ അവരെ വിജയിപ്പിക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് കൊടുക്കാറ് അവരുടെ സ്വപ്നങ്ങൾ അവരെ ഉറക്കാതിരിക്കുകയാണെങ്കിൽ അവർ സംരംഭയാവും അത് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കാര്യം ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളല്ല ഉണർന്നു നിൽക്കുമ്പോൾ കാണുന്ന സ്വപ്നങ്ങളാണ് അവർ വിജയത്തിലേക്ക് എത്തിക്കുക നമ്മൾ നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹം നേടുന്നത് വരെ നമ്മൾ കഠിനമായി പരിശ്രമിക്കുക പരിശ്രമമില്ലാതെ ഒന്നും റെഡിയാവില്ല പരിശ്രമം ഇല്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല അപ്പം പരിശ്രമവും പ്രാർത്ഥനയും കൂടെ ചേർന്ന് വരുമ്പം ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കും അതിനുള്ള ഉദാഹരണമാണ് നമ്മുടെ വേൾഡ് റെക്കോർഡ് ഒരുപാട് ഭാഗത്ത് നമുക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ലോകം മുഴുവൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കുകയാണോ എന്ന് ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ ഒരു അവാർഡ് ഫങ്ഷനിൽ മല്ലികാശ്വകുമാരൻ അടക്കമുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് അടക്കം എത്തിയിട്ടുണ്ട് അപ്പം അവരൊക്കെ എങ്ങനെയാണ് ഇത് ഈ ഒരു നമ്മുടെ ഈ വേൾഡ് മലയാളി കണക്ട് കണക്റ്റായത് മല്യേച്ചെ ഞാൻ കാണുന്നത് ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാൻ കാരണം അതിന് തൊട്ടുമുമ്പ് ദുബായിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അമ്മ വീടെന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നടത്തുന്ന മിസ്റ്റർ ശ്രീകുമാർ ആൻഡ് വൈഫ് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു പത്ത് അനാഥകളായ സ്ത്രീകളെ അവിടെ കൊണ്ടുവന്നിട്ട് ദുബായ് ഫുൾ കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടി അപ്പം അതിനെ എൻ്റെ ഒരു ഫ്രണ്ട് നാദിയ എന്ന് പറയുന്ന കുട്ടിയാണ് അവരെ ബിക്കോസ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവിടെ അവരുടെ ആ ഒരു പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ ആ ലേഡി ആയിരുന്നു അവൾ എൻ്റെ ഫ്രണ്ടാണ് അപ്പം എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ അമ്മമാരെ കൊണ്ടുവരുന്നുണ്ട് അമ്മ വീട്ടിൽ നീ വരണം അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് നീ വാങ്ങിച്ചു കൊടുക്കണം ഗിഫ്റ്റ് കൊടുക്കണം കൊണ്ടുവരണം നീ അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അവനെ അവൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഏറ്റവും നല്ല ഗിഫ്റ്റ് തന്നെ അവർക്ക് വാങ്ങിച്ചു കൊണ്ട് ഞാൻ അവിടെ ചെല്ലുന്നു അവിടെ വെച്ച് മല്ലിയ അമ്മയെ കാണുന്നു ആ ഒരു പൊതുവേദിയിൽ വെച്ച് ഞാൻ മല്ലിയ അമ്മയോട് പറയുന്നു ഞാൻ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട് മല്ലിയേച്ചി ആയിരിക്കണം അത് ഇനാഗ്രേറ്റ് ചെയ്യേണ്ടത് എൻ്റെ ഒരു ആഗ്രഹമാണ് ശരി മോളെ ഞാനത് സന്തോഷം സ്വീകരിക്കുന്നു അങ്ങനെയാണ് മല്ലിയേച്ചി മല്ലിയാമ്മ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇന്നാഗ്രേഷന് വേണ്ടിയിട്ട് വരുന്നത് ഈ മല്ലികാമയെ പോലെ മറ്റേതെങ്കിലും സെലിബ്രിറ്റീസ് നമ്മുടെ വേൾഡ് മലയാളി ഹോംഷപ്പുമായി ചേർന്ന് നിൽക്കുന്നവരുണ്ടോ ഉണ്ടുണ്ട് ഈ വേൾഡ് മലയാളി ഹോംഷപ്പുമായിട്ട് ചേർന്ന് ഒത്തിരി ആൾക്കാരുണ്ട് അതായത് ഇപ്പം നമ്മുടെ ഭക്ഷവപ്പ് മന്ത്രി അനിൽ സാർ സാറിനൊന്നു വരാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെ നമ്മുടെ അൽമുക്തീർ ഗ്രൂപ്പിൻ്റെ ഓണർ അൽമൻസൂർ സാർ അൽമൻസൂർ ഭായ് സാർ പുള്ളിക്കാരൻ നല്ല സപ്പോർട്ടാണ് നമുക്ക് ചെയ്തത് പിന്നെ നമ്മുടെ ടി വി ഫിലിം ആർട്ടിസ്റ്റായ ഉഷേച്ചി ഉഷാമ്മ പിന്നെ നവിത വിജയകുമാരി അങ്ങനെ വിജയകുമാരി ചേച്ചി അങ്ങനെ കുറേ പേര് നമ്മുടെ ഈ പ്രോഗ്രാമിന് സാധാരണ സെലിബ്രിറ്റീസ് വരുമ്പോൾ അവർക്കൊക്കെ കാശു കൊടുത്താണ് വിളിക്കുന്നത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നിന്നൊരു പൈസയെ വാങ്ങിച്ചിട്ടില്ല അവർ ഫ്രീ ആയിട്ട് വന്നു എൻ്റെ പ്രോഗ്രാം മനോഹരമാക്കി തന്നു വളരെ സന്തോഷമായി എന്നെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് എനിക്ക് വിശ്വസ് നേർന്ന് പോയി അവരോടുള്ള കടപ്പാട് ഞാൻ ഒരിക്കലും മറക്കില്ല ഉം ശരി ഇപ്പൊ നമ്മൾ പറഞ്ഞു നൂറിൽ പരം അമ്മമാരാണ് ആ വേദിയിൽ നിൽക്കുന്നത് നമുക്കത് കാണാനും സാധിക്കുന്നു ദൃശ്യങ്ങളിലൂടെ അപ്പൊ ഈ അമ്മമാർ എങ്ങനെയാണ് അവിടെ എത്തിച്ചത് അതോടൊപ്പം തന്നെ ഇതിനുശേഷം അതായത് ഈ പരിപാടിക്ക് ശേഷം അവരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു നൂറിൽ പരമല്ല വേദിയിൽ അറുന്നൂറോളം ആൾക്കാരുണ്ടായിരുന്നു നൂറ്റമ്പതോളം അമ്മമാർക്ക് നമ്മൾ അവാർഡ് കൊടുത്തു പക്ഷെ ആ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ കൊടുത്തതാണ് നൂറ്റി ഇരുപത്തിയൊമ്പത് പേർക്ക് ഓക്കെ അപ്പൊ ഈ ഇതിനുശേഷം ഈ ഒരു പരിപാടിക്ക് ശേഷം ആ വന്ന അമ്മമാരുടെ ഒരു പ്രതികരണം അവരുമായിട്ട് ഇപ്പോഴും ബന്ധം സ്ഥാപിക്കുന്നുണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർ ആക്ച്വലി എനിക്ക് കുറച്ച് വോയിസ് ഒക്കെ അതിനകത്ത് കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു കാരണം ലൈഫിൽ ഇതുപോലെ ഒരു മെമ്മറബിൾ മൊമെന്റ് ഉണ്ടായിട്ടില്ല കാര്യം ഒരിക്കലും ആരും പ്രതീക്ഷിക്കുന്നില്ല മെമ്മൻറ്റോ കൊടുക്കും പക്ഷെ അവർക്ക് എന്താ പറയാ ഒരു വലിയൊരു വേൾഡ് പ്രോഗ്രാം ചെയ്യുന്ന പോലെ അത് ക്രൗണും സ്ലാഷും വെച്ച് അവരെ ആദരിക്കുമെന്ന് പറയുമ്പം അവരാരും പ്രതീക്ഷിക്കുന്നതേയില്ല ഇങ്ങനെ ഒരു ആദരവാണ് അവർക്ക് കിട്ടുന്നതെന്ന് മല്യേച്ചു പോലും വിചാരിച്ചിരുന്നില്ല നിങ്ങൾ ക്രൗണും വെക്കുന്നോ സ്ലാഷും വെക്കുന്നോ എന്നാണ് എന്നോട് ചോദിച്ചത് കാരണം മാമെൻ്റെ കൊടുക്കൽ ഉണ്ടാവും എല്ലായിടത്തും പക്ഷേ ഇതൊരു എനിക്ക് എന്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ വെറൈറ്റി ആയിട്ട് ആ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ആ ശരി ഇപ്പം ഈ വിധവകളായ കഷ്ടത അനുഭവിക്കുന്ന അമ്മമാരെ അടക്കം ചേർത്ത് പിടിക്കുന്നുണ്ടല്ലേ വിധവകളായ അമ്മമാരെയാണ് നമ്മൾ കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടത് കാര്യം അവർക്കാണ് അവരെ ചിലപ്പോൾ ആരും സഹായത്തിനുണ്ടാവില്ല ആ കുഞ്ഞു കുട്ടികളെ കൊണ്ട് ഇനി പകച്ചു നിൽക്കുക ഇനി എന്താണ് എന്ന് അറിയാതെ അവർക്ക് കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് അവരെ ജീവിതത്തിൽ അവരെയും അവരെ കുട്ടികളെയും കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളതാണ് വേർഡ് മലയാളി ഹോം ഷെഫ് ഞങ്ങൾ ചെയ്യുന്നത് അതിന് ഞങ്ങളുടെ മമ്പേഴ്സ് എല്ലാം വളരെ സപ്പോർട്ടീവാണ് ആ ശരി ഈ ആതുരസേവന രംഗത്തടക്കം ശ്രദ്ധേയമാണ് വേൾഡ് മലയാളി ഹോംഷെഫിൻ്റെ ഒക്കെ സാന്നിധ്യമെന്ന് മനസ്സിലാക്കുന്നുണ്ട് അത് ഇത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിലേക്ക് അത്തരത്തിലൊരു മേഖലയിൽ കൂടി കൈവയ്ക്കണം അല്ലെങ്കിൽ അവിടെയും നമ്മുടെ ഒരു സാന്നിധ്യവും ആവശ്യവും ഉണ്ട് എന്ന് തോന്നിയത് ഏത് വിഷയത്തിലായിരുന്നു ആതുരസേവനം നമുക്കില്ലാതെ പറ്റില്ലല്ലോ കാര്യം മനുഷ്യനുള്ളിടത്തോളം രോഗങ്ങളുണ്ടാവും പക്ഷേ ആ രോഗങ്ങൾക്ക് നമ്മൾ എന്താണ് മെഡിസിൻ എങ്ങനെയാണ് നമ്മൾ ആ രോഗത്തെ നമ്മൾ ക്യൂറാക്കി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം പ്രകൃതിയിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് തന്നെ അതിനുള്ള മെഡിസിൻ ഉണ്ട് നല്ല ഭക്ഷണം നല്ല അളവിൽ സമയാസമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട അസുഖങ്ങളും നമുക്ക് വരില്ല അത് എന്ത് ഭക്ഷണവും ആയിരുന്നാലും അത് അമിതമായി കഴിക്കുമ്പോഴാണ് നമുക്ക് രോഗം വരുന്നത് അമൃതമായാലും അധികമായാൽ വിഷം എന്നുള്ള ആ ഒരു എത്തിക്സ് ഫോളോ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ന്യൂട്രീഷൻ ആൻഡ് മിനറൽസ് നമ്മുടെ ബോഡിക്ക് കൃത്യസമയത്ത് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളും വേർഡ് മലയാളി ഹോംഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിനെ നമ്മൾ ആശ്രയിക്കാൻ പറയുന്നത് ആക്സിഡന്റ് വരുമ്പോൾ മാത്രമാണ് അല്ലാതെ ലൈഫ് സ്റ്റൈൽ ആയ ഡയബറ്റീസ് ബി പി കൊളസ്ട്രോള് ഫയൽസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊന്നും ഡോക്ടർ കാണേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം ഇനി എന്തൊക്കെയാണ് വേൾഡ് മലയാളി ഹോംഷെഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് വേൾഡ് മലയാളി ഹോംഷെഫിന്റെ ഒരു ആഗ്രഹം ഞാൻ പറഞ്ഞു അതായത് എല്ലാ സ്ഥലത്തും നമ്മുടെ വേൾഡ് മലയാളിയുടെ ഹോം ഷെപ്പ് ഷോപ്പ് വരണമെന്നുള്ളതാണ് അതായത് ആരും മായം കലരാത്ത ഭക്ഷണങ്ങൾ ഇനി കഴിക്കരുത് നല്ലപോലെ നല്ല രീതിയിൽ മായം കലരാതെ കറക്റ്റ് സാധനങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന ലേഡീസ് നമുക്ക് ഹോമിൽ നമുക്ക് എന്ത് കിട്ടുന്നോ അത് തന്നെ ഇപ്പോൾ ഹോമിൽ ഉണ്ടാക്കാൻ പറ്റാത്തവർക്കും കിട്ടണം അതാണ് എൻ്റെ ഒരു അടുത്തൊരു ഡ്രീം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വേൾഡ് മലയാളി ഹോംഷെപ്പിന്റെ നിലവിൽ നമ്മുടെ സമൂഹത്തിന് കിട്ടുന്ന പിന്തുണമാത്രമുണ്ട് വേർഡ് മലയാളി ഹോം ഷെഫിന് നല്ല പിന്തുണയാണുള്ളത് കാര്യം ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല നമ്മുടെ ഈ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ഇത്രയും ജനപിന്തുണ ഉണ്ടാവുമെന്നും ഈ അഞ്ച് വർഷം കൊണ്ട് ഇത്രയും വേർഡ് മലയാളി ഹോം ഷെഫ് ആൾക്കാരുടെ ഇടയിൽ ഫെമിലിയറാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അത് ആൾക്കാരുടെ പിന്തുണ തന്നെയാണ് കാര്യം നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് ഒത്തിരി പേര് എല്ലാവർക്കും ഹോം ഷെഫെന്ന് പറയുമ്പം അവിടെ വർഗമില്ല ജാതിയില്ല മതമില്ല ആകെ ഉള്ള ഒന്ന് മാത്രമേ ഉള്ളൂ സ്നേഹം അതും മാത്രമാണ് വേർഡ് മലയാളി ഹോംഷ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവിടെ അതിർവരമ്പുകളില്ല ആൾക്കാർക്ക് സംസാരിക്കാൻ എല്ലാ ഗ്രൂപ്പിലും കുറേ നിയമചട്ടങ്ങളുണ്ട് നമുക്ക് നിയമചട്ടങ്ങളേ ഇല്ല നിങ്ങൾക്ക് ചിരിക്കാൻ സംസാരിക്കാം സംവദിക്കാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മൈൻഡ് ഒന്ന് ഫ്രഷ് ആണോ തോന്നോ അവിടെ ഒന്ന് സംസാരിക്കാം അങ്ങനൊരു തുറന്നൊരു വേദിയാണ് വേർഡ് മലയാളി ഹോംഷഫ് ശരി അപ്പം എന്തായാലും നമുക്ക് സമയക്കുറവുണ്ട് അതുകൊണ്ടാണ് വളരെയധികം സന്തോഷം ഇത്രയും നേരം ഞങ്ങൾക്കൊപ്പം ചെലവാഴിച്ചതിന് വേൾഡ് മലയാളി ഷെഫിന്റെ പ്രത്യേകിച്ചും വേൾഡ് റെക്കോർഡിൽ എത്തി നിൽക്കുന്ന വേൾഡ് മലയാളി ഷെഫിന്റെ വിശേഷങ്ങൾ ന്യൂസ് എയ്റ്റീനുമായി പങ്കുവെച്ചതിന് വളരെയധികം നന്ദി നമസ്കാരം എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന് ഇവിടെ ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എന്നോട് വിളിച്ച് ഇവിടെ ഇത്രയും കാര്യങ്ങൾ പറയാൻ അനുവദിച്ചതിനും ഇത്രയും സപ്പോർട്ട് തന്നതിന് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് നമസ്കാരം